ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴയങ്ങാടിക്ക് അടുത്തുള്ള ചൂട്ടാട് ബീച്ചിലേക്കാണ്. ഇവിടെ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്, നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറാം. ഇവിടെ ബീച്ചും അതിനോടടുത്ത് തന്നെ ഒരു ബീച്ച് പാർക്കും ഒക്കെ ഉണ്ട്. ഇത് കേരള ടൂറിസത്തിൻ്റെ വകയായിട്ടുള്ളതാണ്. ഇവിടെ ഒരു കോട്ടൺ ക്യാൻഡിയുടെ ഷോപ്പ് കണ്ടു, കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി. അങ്ങനെ നമ്മൾ കോട്ടൺ ക്യാൻഡിയുമായിട്ട് പാർക്കിലേക്ക് കയറുകയാണ്. പക്ഷേ കോട്ടൺ ക്യാൻഡി അത്ര സുഖമില്ലായിരുന്നു, അത് നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ട് അത് അവസാനം കളയേണ്ടി വന്നു. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്കുള്ള കുറേ റൈഡ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ശരിക്കും കുട്ടികളുമായിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ചെറിയൊരു വാട്ടർ റൈഡ് ഉണ്ട് കുട്ടികളുടെ, അപ്പുറത്തായിട്ടൊരു പ്ലേ ഹൗസ് ഉണ്ട്, എയർ ഫീൽഡ് ആയിട്ടുള്ള പ്ലേ ഹൗസ് ഉണ്ട് കുട്ടികൾക്കുള്ള. ചെറിയ കുട്ടികൾക്ക് ഓടി കളിക്കാനൊക്കെ ബെസ്റ്റ് സ്ഥലമായിരിക്കും ഇത്. ഇവിടെ നമുക്ക് ബീച്ചിൻ്റെ വ്യൂ കാണാവുന്നതാണ്. നമുക്കിവിടെ കുറച്ച് നേരം നിന്നിട്ട് ബീച്ചിലേക്ക് പോവാം. ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് ബീച്ചിലേക്ക് പോവാം. ഇവിടെ ഒരു ചെറിയ പൈൻ ഫോറസ്റ്റ് ഉണ്ട്, ഈ ഫോറസ്റ്റിനകത്താണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇതാണ് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പാർക്കിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിട്ട് നമുക്കൊരു വോക്ക് വേ ഉണ്ട്. ശരിക്കും പൈൻ ഫോറസ്റ്റ് ഉള്ളതിൻ്റെ നടുക്കൂടാണ് ഈ വോക്ക് വേ. ശരിക്കും നല്ല രസമാണ് അതുവഴി പോകുമ്പോൾ. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് തന്നെ ചെറിയ സ്നാക്ക് ഷോപ്സ് ഒക്കെ ഉണ്ട്, സ്നാക്ക് ജ്യൂസ് അങ്ങനെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. ആ പൈൻ ഫോറസ്റ്റിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്ന ബീച്ചാണ്, ബീച്ചിൻ്റെ അപ്പുറത്ത് കടലുമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ വോക്ക് വേയിലൂടെ കയറി എൻഡിൽ ചെന്നിട്ട് അങ്ങോട്ട് പോകാം. കുട്ടികൾക്കുള്ള കുറച്ച് റൈഡുകളുണ്ട്. ഒരു ടോയ് ട്രെയിൻ ഉണ്ട്, അത് സെപ്പറേറ്റ് അതിന് ടിക്കറ്റ് എടുക്കണം. 30 രൂപയോ സംതിങ് ആണ് അതിൻ്റെ ടിക്കറ്റ്. നമ്മളിവിടെ പൈൻ ഫോറസ്റ്റിനകത്തേക്ക് ഇവിടെ കുറച്ച് ചെറിയ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ പ്ലേ ഹൗസ് ഉള്ള ഒരു സംഭവമുണ്ട്, പക്ഷേ അതെന്തോ എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പം ഫങ്ഷൻ അല്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് ബോട്ടിങ്ങിൻ്റെ ഒരു സൗകര്യമുണ്ട്, അതും കേരള ടൂറിസം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ പക്ഷേ ബോട്ടിങ് ചെയ്തില്ല. നമുക്കിനി ബീച്ചിലേക്ക് പോവാം. ഇതാണ് ബീച്ചിൽ നിന്നുള്ള വ്യൂ. ഇപ്പം നല്ല കാറ്റുണ്ട് ബീച്ചിൽ. ഇപ്പോൾ കുറേ ആൾക്കാർ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ഹൈറ്റിലാണ് പട്ടം പറക്കുന്നത്. എനിക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം ആ പട്ടം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഹൈറ്റിലാണ് പറക്കുന്നത്. നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നുകൂടെ. ഇവിടെ നമ്മൾ ബീച്ചിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വീണ്ടും ഒരു കുറച്ച് പച്ചപ്പൊക്കെയുള്ളൊരു ഭാഗമുണ്ട്. അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് എന്തോ സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് എന്തോ ആണെന്ന് തോന്നുന്നു, അവിടെ കുറച്ച് വീഡിയോഗ്രാഫി ഒക്കെ നടക്കുന്നുണ്ട്. ബീച്ചിൽ
ആക്ച്വലി കുറച്ച് സ്റ്റീപ്പ് അല്ലെന്ന് തോന്നുന്നു, കുറച്ച് ദൂരത്തേക്ക് നമുക്ക് പോകാവുന്നതാണ്, അധികം ആഴമില്ല. അതുകൊണ്ട് കുട്ടികളുമായിട്ടൊക്കെ അല്പം ഇറങ്ങാവുന്നതാണ്. പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക, റിസ്ക് എടുത്തതിന് ചെയ്യരുത്. ഈവനിങ് സമയമുണ്ട്, കുറേ ഫിഷിംഗ് ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മീൻ പിടിക്കാൻ പോകുന്ന ടൈമായിരിക്കും ഇപ്പോൾ എല്ലാവരും. നല്ല കാർമേഘമുണ്ട്, ഇത് നല്ല മഴ പെയ്യാനുള്ള ലക്ഷണങ്ങളുണ്ട്. ഒരു സൈഡിൽ നല്ല കാർമേഘം കാണുന്നുണ്ട്, ശരിക്കും നല്ല തിരക്കുണ്ട്. ഈവനിങ് ടൈമിൽ നല്ല തിരക്കുണ്ട്, എല്ലാവരും മിക്കവാറും എല്ലാം ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ വന്നിരിക്കുന്ന സമയമാണിത്. ശരിക്കും കുട്ടികളായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്, കാരണം എല്ലാവരും വീട്ടിൽ ഇരുന്ന് മടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ഔട്ടിങ്ങിന് ബെസ്റ്റ് സ്ഥലമാണിത്. നല്ലൊരു മഴ വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ മഴയ്ക്ക് മുമ്പ് പോവുകയാണ്, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.